2025 പോവുകയാണ്. അതിനുവേണ്ടി എല്ലാ ആധുനികമായ സംവിധാനങ്ങളുടെയും സഹായത്തോടുകൂടി, ടെക്നോളജി ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ, അപ്പൊ അതിന്റെ ആപ്പുകളിൽ കൂടിയും അതുപോലെ ക്യാമ്പയിൻ മെറ്റീരിയൽ പ്രിന്റിംഗ് ആയിരുന്നെടുത്തതാണ്, മറ്റേതുണ്ട് എങ്കിലും ഡിജിറ്റൽ ആയിട്ടുള്ള ആ ഡിജിറ്റൽ ടെക്നോളജിയുടെ പൂർണ്ണമായ ഉപയോഗത്തെ ഉപയോഗത്തിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തുക, അതിനാണല്ലോ നമ്മൾ എന്തിനാ പോസ്റ്റ് ഒട്ടിക്കുന്നത്, ഒരു ബസ് സ്റ്റോപ്പിൽ പോസ്റ്റ് ഒട്ടിക്കുന്നത് എന്തിനാ, ആളുകൾ കാണണം, അറിയണം, അതെ കീറുന്നത് കാണാതിരിക്കുക, കീറുന്നത് കാണാതിരിക്കുക, എക്സാക്ട്ലി. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്നത്തെ കുട്ടികൾക്കും ഒക്കെ അതാണല്ലോ മെയിൻ. അറ്റിങ്ങൽ സ്ഥാനാർത്ഥി, ഇടതിന്റെ കൊല്ലത്ത് സ്ഥാനാർത്ഥി, അങ്ങനെ പല ഇടത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് നല്ല തുക ഈ ഡിജിറ്റൽ പ്രചരണത്തിന് ചിലവായിട്ടുണ്ട്. ഡിജിറ്റൽ പ്രചരണം പോസ്റ്റ് ഒട്ടിക്കുന്നവരല്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്ക് സംവിധാനമില്ല, വേറെ താങ്കൾ പറഞ്ഞു വരുന്നത് ആ കണക്കെടുത്ത് വെച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തുമാത്രം പൈസ ഇറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പില്, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതിന്റെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം കാശ് ഇറങ്ങിയിട്ടുണ്ട്. തോറ്റവരും അത് ഇതൊരു കോംപ്ലിമെന്റിങ് ഫാക്ടറാണ്, അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പകരമുള്ളതല്ല, അതിനെ ശക്തിപ്പെടുത്താനുള്ള ബലപ്പെടുത്താനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു പൊതുയോഗം, ഞാനൊക്കെപ്പോഴും വളരെ ചെറിയ ചെറിയ യോഗങ്ങൾ പോകുന്ന താല്പര്യമുള്ളതാണ്. ഒരു പൊതുയോഗത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നു, പക്ഷെ പൊതുയോഗത്തിന് 2 ദിവസം മുമ്പ് ഒരു അനൗൺസ്മെന്റ്, ഒരാഴ്ച മുമ്പ് ഒരു പോസ്റ്റർ പ്രചരണം, എന്തിനാ ഇങ്ങനെ യോഗം ഉണ്ടോന്ന് അറിയാൻ. അപ്പൊ യോഗത്തിന് പകരമല്ല അത്, അല്ല ഞാൻ പറഞ്ഞത് ക്ലിയർ ആവണം, അത് ഒരു മൈക്ക് വെച്ചൊരു നേതാവ് വന്ന് പ്രസംഗിക്കുന്നതിന് പകരമല്ല പോസ്റ്റർ ഒട്ടിക്കുന്നത്, ക്ഷണക്കത്താണ്, അതിനറിയിപ്പാണ്, അറിയും അല്ലേ. അപ്പൊ ആ യോഗത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗമാണ്. ഇപ്പൊ ഏത് സംഭവം മാധ്യമങ്ങളേറ്റെടുത്തു എന്നുള്ളതാണ് ആ അറിയിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതെ അത് മാധ്യമങ്ങളോ വേറെ അവരുടെ ജോലി ചെയ്യുന്നു. അപ്പൊ നമ്മൾ മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത്, ഇപ്പൊ കോൺക്രീറ്റിന്റെ അകത്തൊരു കമ്പി ഇടുന്നത് പോലെ നമ്മുടെ ക്യാമ്പയിൻ. ഞാൻ പറഞ്ഞു വന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്രയും നേരത്തെ നമ്മള് സജീവമായിട്ടില്ല. സുപ്രധാനമായ ഒരു കാര്യം ഞാൻ മാധ്യമങ്ങളോട് പറയാം, വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ ഇന്നലെ ആലോചിച്ചത് സെക്ഷൻ 83 മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ്, ആ വോട്ടേഴ്സ് ലിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ആണ് ലോക്കൽ ഗവൺമെന്റ് നടത്താൻ ഇലക്ഷൻ നടത്തേണ്ടത്. ഇവിടെ CPM എന്താ ചെയ്യണേ, 5 വർഷം മുമ്പുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുകയാണ്. എന്തിനാ അത്? ഒരുപാട് പേര് മരിച്ചുപോയി, അത് അതിർത്തികളൊന്നും വ്യക്തമല്ല, ആംബിഗ്വസ് ആണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിലും ആൾക്കാർ മരിക്കുമല്ലോ, കോവിഡിന്റെ മരണം വേറെ. അപ്പോ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ 1000 പേരുണ്ടെങ്കിൽ ഒരു ബൂത്തില്, അതിൽ 100-200 ആള് മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഒക്കെയാണ്. അപ്പൊ അതിനെ ശുദ്ധീകരിച്ചതാണല്ലോ ഇന്നത്തെ പാർലമെന്റ്. അപ്പൊ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതൊരു പ്രധാനപ്പെട്ട റെസൊല്യൂഷനാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണ്. അതല്ലാതെ ഈ മൃതരായവരുടെ ഒരു മൃത വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ട് കള്ളവോട്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ടെങ്കിൽ അതിനെയൊക്കെ, അതിനൊക്കെ ഇപ്പൊ ഡിജിറ്റലായിട്ട് പല കാര്യങ്ങളും ചെയ്യുക. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത അടുത്തപ്രാവശ്യമാണ് ആദ്യത്തെ റൗണ്ടിൽ. പ്രത്യേകിച്ചും വോട്ടരട്ടിപ്പുണ്ടോ, മരിച്ചവരുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് അവരെ പുറത്തു കളയാൻ പറ്റും. കാരണം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ 10 വോട്ട് 5 വോട്ടിനൊക്കെ ആണോ ജയിക്കുക, അല്ലേ? ഇപ്പൊ എറണാകുളത്ത് മേയറാകുമായിരുന്ന വേണുഗോപാൽ അദ്ദേഹം തോറ്റു, 1 വോട്ടിന്. കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി, എത്രയോ കാലത്തെ പഴക്കമുള്ള അവിടുത്തെ GCDA ചെയർമാൻ, 1 വോട്ടിനാണ് പറ്റത്, അല്ലേ? അതെ, 1 സീറ്റിന് കോർപ്പറേഷൻ പോയി, അത് റീകൗണ്ട് ചെയ്യാൻ പറ്റില്ല, റീകൗണ്ട് ചെയ്തതാണല്ലോ. ഒരു വോട്ടിന് തോറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട്, CP ജോഷി രാജസ്ഥാനിലെ KPCC പ്രസിഡന്റ് ആയിരുന്നു,
അദ്ദേഹം തോറ്റത് മണ്ഡലത്തിൽ തോറ്റത് ഒരു വോട്ടിനാണ്. ഒരു വോട്ട് ഞാനും ചെറിയ വോട്ടിന് തോറ്റ ആളാണ്, 480 പക്ഷെ ഒരു വോട്ടിന് തോറ്റ ഒരു വോട്ട്. അത് ചോദിച്ചപ്പോഴാണ് നിയമസഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിയമസഭയിലേക്ക് ഞാൻ പോകാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ 1000 2014 ചെറിയ വോട്ടിന് തോറ്റുപോയി. 2nd തോറ്റ അത്ര ചെറിയ വോട്ടിനല്ല. അപ്പൊ ഞാൻ പിന്നത്തെ തവണ ഞാൻ മത്സരത്തിന് മാറുന്നു. ഒരു വിഷമം കൊണ്ടാണോ അത്? അല്ല, അത് അങ്ങനെ രണ്ട് തവണ അല്ലല്ല, 2 ഒരാള് പരാജയപ്പെട്ടാൽ മാറി നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ, പിന്നെ ഒരിക്കലും മത്സരിക്കരുതെന്നല്ല, അവർ മാറി നിൽക്കുക അതെനിക്കും ബാധകാണല്ലോ. അത് എന്റെ പാർട്ടിയിൽ തന്നെ ഞാൻ നടപ്പാക്കാതെ ഞാൻ മനസ്സ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അന്ന് നമ്മുടെ പാർട്ടിയിൽ നിന്ന് വിജയകൃഷ്ണനാണ് മത്സരിച്ച്, ഇനിയിപ്പോ ഒന്നിലധികം സീറ്റുകൾ ലഭിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് മനസ്സ് വിചാരിച്ചത് അങ്ങേക്ക് നിയമസഭയിൽ എത്താവാനോ? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ച സീറ്റ് തന്നെയായിരുന്നു കുന്നംകുളം 2011. അത് നിസ്സാരമായൊരു ഇതിന് മിസ് ചെയ്തു. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് പോയിന്റ്. അന്ന് വളരെ ചുരുങ്ങിയ വോട്ടിനല്ലേ UDF അധികാരത്തിൽ വന്നത്. അതെ, ശരി. 72 സീറ്റല്ലേ കിട്ടിയുള്ളൂ. 73rd സീറ്റ് തോറ്റ സീറ്റാണ്, അതാണ് കുന്നംകുളം. 72rd സീറ്റ് പിറവായിരുന്നു. 2016 തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല, കപ്പലും ചുട്ടിനും ഇടയ്ക്ക് പോയി എന്ന് പറയാം. അല്ലാതെ 2016 രാഷ്ട്രീയ സാഹചര്യം മാറി, ചെന്നിത്തലയുടെ കയ്യിൽ പോണെന്ന് പറഞ്ഞ് ശരിയാണ്. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 2016 ചെന്നിത്തല ഇല്ലല്ലോ. 2016 ഉമ്മൻചാണ്ടിയില്ലേ? 2016 ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഗവൺമെന്റ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടു. അന്നത്തെ മദ്യ നിരോധനം പോലുള്ള വിഷയങ്ങൾ വന്നു, വലിയ ആടി ഉലഞ്ഞു, വലിയ സമരങ്ങൾ നടന്നു. സർവോപരി എന്റെ മണ്ഡലത്തിൽ വന്നത് BJP വോട്ട് ഷെയർ 2006 നിന്ന് 2016 വന്നപ്പോ 5 ഇത്തവണ 500% ഇപ്പൊ നിൽക്കുകയാണ്. പിന്നെ കയറാൻ സ്ഥലമില്ല. ആ ജമ്പ് നടന്നത് ഈ കാലഘട്ടത്തിലാണ്. 2006-11 ഞാനില്ല, 10,000 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 2011-16 അത് ഏതാണ്ട് 30,000. കാരണം കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നു. BJPയുടെ ഇന്നത്തെ മുന്നേറ്റത്തിന്റെ അടിത്തറ കേന്ദ്രത്തിലെ BJPയുടെ വിജയമാണ്. ശരിയാണ്, അത് ആരും അങ്ങനെ പറയാറില്ല. എന്തുകൊണ്ട് BJP 14 ഇപ്പൊ 24 കാലഘട്ടത്തിൽ കേരളത്തിൽ 6-7% കൂടി? അത്രേ കൂടിയിട്ടുള്ളൂ. മറ്റു പല സ്റ്റേറ്റിലൊക്കെ വലിയ ഫിനോമിനൽ ഗ്രോത്ത് ഉണ്ടായി. കൂടിയത് ചോദിച്ചാൽ ഒരു കേന്ദ്ര ഭരണകക്ഷിയായി മാറി BJP. BJP ഒരു ചെറിയ കക്ഷിയായിരുന്നു കേരളത്തിൽ, അല്ലേ? ആയിരുന്നു, വളരെ ചെറിയ, വളരെ 3000 4000 10,000 കിട്ടിയ അവർക്ക് വലിയ ആഹ്ലാദമായി. അപ്പൊ അതിൽ നിന്ന് കേന്ദ്ര ഭരണകക്ഷിയാവുകയും ഇപ്പൊ തൃശ്ശൂർ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി കല്യാണത്തിന് വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തൃശ്ശൂർ റൗണ്ടില് റൗണ്ട് അടിക്കുകയാണ്. ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളതല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവരുടെ ശക്തിയുടെ പരമാവധിയാണ് 24. ഇപ്പൊ അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങി. BJP ഇങ്ങനെ കയറി 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 എവറസ്റ്റ് പർവ്വതത്തിലേക്ക് എത്തും. എവറസ്റ്റ് കീഴടക്കും എന്നാണ് വിചാരിച്ചത്. സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് എന്ന് മാത്രമല്ല, പുറകോട്ട് പോയി. 103 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് ചുരുങ്ങി, അല്ലേ? 400 കടക്കുന്നൊക്കെയാണ് ഇവിടെ വന്ന്. 400 മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, 400+ ആ 400 കടക്കുന്നു മലയാളത്തിൽ പറഞ്ഞു. പക്ഷേ 303 സീറ്റ് ഉണ്ടിൽ നിന്ന് 240 സീറ്റ് എന്ന് പറയുമ്പോൾ 63 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി BJP കഴിഞ്ഞ 2016-21 ഉള്ള BJPയെക്കാൾ ശക്തമാവില്ല കേരളത്തിൽ. ഞങ്ങളുടെ കാൽക്കുലേഷനാ പറയുന്നത് BJP അങ്ങനെ അപ്രതിരോധ്യമായ ഒരു സംഭവമാണ്. ഇനി BJP കാലമാണ്, BJP കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും പിന്നെ ധൈര്യം ഇല്ലാത്തവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേതാക്കന്മാരുടെ മക്കളൊക്കെ പോയില്ലേ? അതെ, ആ ഒഴുക്ക് പത്മജിയിലൂടെ നിന്നു, അല്ലേ? നിന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് നടക്കാനാ കിട്ടത്. തമ്മിലും സതീഷിന്റെ അവസ്ഥയാണ്.
അത് തിരുവനന്തപുരം. പക്ഷേ കുമാരൻ സതീഷ് പൊളിറ്റിക്കൽ ലീഡർ അല്ല, നമ്മുടെ സുഹൃത്താണ്. അതെ, അതല്ലല്ലോ കെ കരുണാകരന്റെ മകളും ആന്റണിയുടെ മകനും ഒക്കെ പോയില്ലേ തിരിച്ചു കൊണ്ടുവരാൻ യു ഡി എഫിന്റെ ഒരു എന്റെ സബ്ജക്ട് അല്ല. അല്ല അല്ല, അവരൊക്കെ പോയത് എനിക്ക് വളരെ പരിഹാസത്തോടു കൂടി ഞാൻ കാണുന്നത്. ഒരു പാർട്ടി അങ്ങോട്ട് ജയിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാ, അല്ല ബി ജെ പി ആകെ തകർന്നു കിടക്കുമ്പോ അതിലേക്ക് ആരെങ്കിലും പോയാൽ ഞാൻ വേണമെങ്കിൽ ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാം. രക്ഷപ്പെടുത്താൻ ചെല്ലുന്നു അല്ല, ഒരു റിസ്ക് ഉണ്ടല്ലോ. അതെ, അതാ നമ്മൾ തുടങ്ങിയത് ഭാഗ്യാന്വേഷണത്തോന്നാണ്. അതെ, ഭാഗ്യ എന്തായാലും 2026 യു ഡി എഫിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. താങ്ക് യു.